സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളാണിന്ന്. ലോകമാസകലം വിളവെടുപ്പുകൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഈ തിരുനാൾ ദൈവത്തിന്റെ ഏറ്റവും മികച്ച തോട്ടത്തെയും വിളസമൃദ്ധിയെയും കുറിച്ചുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ മറിയം, ഉയർപ്പിന്റെ ആദ്യഫലമായ ക്രിസ്തുവിന്റെ തൊട്ടു പിന്നാലെ അവൾ. സത്യം പറഞ്ഞാൽ മറിയം തന്റെ പുത്രനും ദൈവവുമായവന്റെ ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും ചേർന്ന് നിന്നവളാണ്. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു തരം ഉടലെടുപ്പത്തോടെ ഈശോയുടെ ഉടലാകെ മറിയത്തിൽ നിന്ന് ഉരുവായതാണ്. ഓരോ അണുവിലും അവർ അത്രമേൽ സാരൂപ്യം അണിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മറിയത്തിന്റെ ജനനത്തെ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആമുഖമെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. അവൾ ദൈവത്തിന്റെ ഹൃദ്യമായ വയൽ ചെടിയാണ്, അവളിൽ നിന്ന് താഴ്വാരങ്ങളുടെ ലില്ലി പൂത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തന്റെ ജനനത്താൽ അവൾ ആദിമാതാപിതാക്കളിൽ നിന്ന് നാം ആർജിച്ച ആ പ്രകൃതത്തെ മാറ്റിമറിച്ചു അത്രേ. തന്റെ പിതാവിന്റെ ഹിതം ഏറ്റവും ഭംഗിയായി അനുസരിച്ചുകൊണ്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയാണ് മറിയമെന്ന് തന്റെ അമ്മയെന്ന് ഈശോ പ്രസ്താവിക്കുന്നുമുണ്ട്. മത്തായി 12:49-50. ഇന്നലെ നാം ഉപയോഗിച്ച ആ രൂപകമോർത്താൽ മറിയം ദൈവത്തിന്റെ ഹിതങ്ങൾ തന്റെ ഹൃദയത്തിൽ കൊളുത്തി വലിക്കുന്ന അനുഭവങ്ങളായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും. അവയെ രക്ഷണീയമായി പുൽകിക്കൊണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഇന്ന് മിക്കാ പ്രവാചകന്റെ പുസ്തകം 5:1 മത്തായി 1:1 എല്ലാം സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചാണ്. മറിയത്തിന്റെ ജനനം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആമുഖമാണെന്ന് നേരത്തെ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രാമാണിക സുവിശേഷങ്ങൾ മറിയത്തിന്റെ ജനനത്തെക്കുറിച്ച് യാതൊന്നും സംസാരിക്കാത്തത്. യാക്കോബിന്റെ പ്രാക് സുവിശേഷം പ്രോട്ടോ ഇവാഞ്ചേലിയം ഓഫ് ജെയിംസ് എന്നൊരു ഗ്രന്ഥത്തിൽ മാത്രമാണ് മറിയത്തിന്റെ ജനനത്തെയും ബാല്യകാല ജീവിതത്തെയും കുറിച്ച് പരാമർശങ്ങളുള്ളത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന മംഗളവാർത്താവേളയിൽ മാലാഖ മറിയത്തോട് അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് സുവിശേഷം അവളെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുന്നത് പോലും. മറിയത്തെക്കുറിച്ച് ഇനിയേറെ എന്താണ് പറയാനുള്ളത്? അവൾ കൃപയാൽ നിറഞ്ഞവളാണ്. അനാദിയായ അവളുടെ തിരഞ്ഞെടുപ്പും അമലോത്ഭവവും ജനനവും ജീവിതവുമെല്ലാം അതിൽ ഇങ്ങനെ കനപ്പെട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ പുത്രന്റെ ജനന വിവരണം അവളുടെ തന്നെ ജനന വിവരണമായി മാറുന്നു എന്ന് മാത്രമല്ല എല്ലാവരുടെയും. ഇന്ന് റോമറെട്ടിലേക്ക് വരുമ്പോൾ ആ വിശ്വവ്യാപനം നാം കാണുന്നുണ്ട്. അത് യൂണിവേഴ്സൽ സ്പ്രെഡിംഗ് ഓഫ് ഗ്രേസ് ആൻഡ് ഗ്ലോറി. മറിയം ഈ ദൈവകൃപയുടെയും മഹത്വപൂർണതയുടെയും ഒരാദ്യഫലം പോലെ നിലകൊള്ളുന്നുവെന്ന് മാത്രം സവിശേഷമായി അലങ്കരിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ കൃപയിൽ നിന്ന് കാരസ് ആനന്ദത്തിലേക്ക് കാരായിലേക്കുള്ള ഒരു സ്നേഹപ്രവാഹവും പ്രവേഗവുമായി മറിയത്തിന്റെ വളർച്ച സാധ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ കർത്താവിന് നന്ദി പറയുന്നതിൻ്റെയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതിൻ്റെ അനുപമ സൗന്ദര്യം വെളിവാകുന്നത്. സങ്കീർത്തനം 13. മറിയത്തിന്റെ ജനനം അപ്രകാരം ക്രിസ്തു കേന്ദ്രീകൃതമാണ്, ക്രിസ്റ്റലോജിക്കലി ഓറിയന്റഡ്. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ മറിയത്തെക്കുറിച്ച് പറയുന്നത് പോലെ, വാട്ട് ഓ ആൻഡ് സർപ്രൈസ് മസ്റ്റ് അറ്റൻഡ് അപ്പോൺ ദ നോളജ് ദറ്റ് എ ക്രീച്ചർ ഹാസ് ബീൻ ബ്രോട്ട് സോ ക്ലോസ് ടു ഡിവൈൻ എസെൻസ്. ഒരു സൃഷ്ടി ദൈവസത്യയോടെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നുവെന്നറിയുമ്പോൾ നാം എത്രമാത്രം വിസ്മയം കൊള്ളണമെന്ന്. മറിയം അങ്ങനെയാണ്. നമ്മെ അന്ധകാരത്തിൽ നിന്നും തിന്മയിൽ നിന്നും വിടുവിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് ചേർത്ത പിതാവിന്റെ അനാധിയായ പദ്ധതിയെ നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ കൊളോസിയർ 1. ഇന്നിതാ റോമർ 8:28 നമുക്ക് പറഞ്ഞു തരും അതേ വെളിച്ചത്തിൽ. ദൈവം നമ്മെ അനാധിയായി തിരഞ്ഞെടുത്തു, മെനഞ്ഞു, പൂർവികമായി നിശ്ചയിച്ചുവെന്നൊക്കെ. പ്രീ ഡെസ്റ്റിനേഷൻ. നാം കഴിഞ്ഞ മാസം സവിസ്തരം ധ്യാനിച്ചിട്ടുള്ളൊരു പ്രമേയമാണിത്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനാധിയായ പദ്ധതി, പൂർവ്വനിശ്ചയം. എന്നാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി കാതോർക്കുകയാണ്, നമ്മുടെ യെസ്സിനു വേണ്ടി. നാം ആ സ്വാതന്ത്ര്യം അനുവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ സംബന്ധിച്ച പദ്ധതികൾ തന്നെ വിഫലമായി പോകും. ഓരോ ജനനവും അങ്ങനെ ദൈവിക പദ്ധതിയുടെ പ്രകടനമാണ്. അതിനെ തുടർന്ന് ഓരോ ജീവനവും ആ ദൈവിക പദ്ധതികളുടെ വളർച്ചയായി നാം മാറ്റണം. ജനനം നമുക്ക് നൽകപ്പെടുന്നതാണ്, ജീവനമാകട്ടെ നാം തിരിച്ചേൽപ്പിക്കുന്നതും. പരിശുദ്ധ കന്യകയിൽ ഈ രണ്ട് തലങ്ങളും വിടവില്ലാതെ സമന്വയിക്കുന്നു എന്നതാണ് അവളുടെ നിത്യവിസ്മയം, അവളുടെ അനുപമമായ സൗന്ദര്യം, അവളുടെ സവിശേഷമായ അലങ്കാരം. ഇന്ന് റോമർ 8 വിവരിക്കുന്നത് നമ്മെ പ്രത്യാശയിൽ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചതുപോലെ ഈ പ്രത്യാശ ക്രിസ്തുവിന്റെ ഉയർപ്പിന് ആധാരമാക്കിയാണ് നിലകൊള്ളുന്നത്. രണ്ടാം പിറയാണ് ഉത്ഥാനം. എന്നാൽ പരിശുദ്ധ മറിയത്തിന്റെ ജനനം നമ്മോട് പറയുന്നു ഉത്ഥാനം എന്നത് രണ്ടാം പിറയല്ല, ഒന്നാം പിറ തന്നെയാണ് എന്ന്. നാം ജനിച്ച് ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുകയല്ല ചെയ്യുന്നത്, നാം ഉദ്ധിതരായി തന്നെയാണ് ജീവിച്ചു തുടങ്ങുന്നത്.